ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടൊരു ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്, അതേപോലെ തന്നെ വളരെ ടേസ്റ്റും കൂടെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്കിന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് വറുത്ത രവയാണെങ്കിലും വറുക്കാത്ത രവയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം ഒരേ കപ്പിൽ തന്നെ അളക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്കിതിലേക്ക് അര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അത് ഞാനിപ്പോൾ ഒരു അര കപ്പും രണ്ട് സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു മധുരം മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് വരെ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കൂട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇളം ചൂടുള്ള വെള്ളം വേണം നമുക്ക് എടുക്കേണ്ടത്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് ചൂടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ റവയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പൊടിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ഒന്നര പാത്രമാണ് അര കപ്പ് റവ, അര കപ്പ് മൈദ, അര കപ്പ് ഗോതമ്പ് പൊടി. ഇതിന് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ച ശേഷം നല്ലോണം മിക്സാക്കിയ ശേഷം പിന്നെ നമുക്കിതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചാൽ തന്നെ നമ്മുടെ റവയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം ചൂടൊന്നും വേണ്ട, ഇളം ചൂടുള്ള വെള്ളം വേണം നമുക്ക് ഒഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം വേണം നമുക്കത് അപ്പം ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ നോക്കൂ, അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നല്ലോണം കട്ടിയായി വന്നിട്ടുണ്ട്. അതേസമയം നമ്മൾ ചേർത്തിരിക്കുന്ന റവയൊക്കെ നല്ലോണം വെന്ത് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുഴിക്കരണ്ടി ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചുട്ടെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഒരുപാട് അങ്ങ് ചൂടാകാൻ നിൽക്കരുത് കേട്ടോ. ചെറുതായി ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ തീയും ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ചെറിയ തീ വെച്ചിട്ട് വേണം നമുക്കിത് ചുട്ടെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പം അങ്ങ് പെട്ടെന്ന് നിന്ന് പൊട്ടിപ്പോകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ചെറിയ തീ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ഒഴിച്ച് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമ്മൾ ഭൂരി പൊങ്ങുന്ന പോലെ നമ്മുടെ അപ്പം അങ്ങ് പൊങ്ങിയിട്ടങ്ങ് മേലേക്ക് വരും. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഒന്ന് മേലേക്ക് ഒന്ന് തൂങ്ങിക്കൊടുക്കാം. അതിനുശേഷം അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉൾവശവും നല്ലോണം വെന്തി കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു മൂന്നാല് പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നല്ലോണം ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞ് പോലത്തുള്ള അപ്പം റെഡിയാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ അപ്പവും അങ്ങ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാ അപ്പവും അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. റെഡിയാക്കുമ്പോൾ തന്നെ പാതിയൊക്കെ അങ്ങ് കാലിയായി കഴിഞ്ഞു. കാരണം നല്ല സോഫ്റ്റാണ്, കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്ലേറ്റൊക്കെ പെട്ടെന്ന് നിന്ന് കാലിയാകും. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടൊരു അപ്പമാണ്. അപ്പോൾ തയ്യാറാക്കിയ ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.